ഹലോ ഫ്രണ്ട്സ്, വണ്ടക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് BLDC ഫാനാണ്. BLDC ഫാൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു BLDC ഫാൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ BLDC ഫാൻ കറണ്ട് എടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഓർഡിനറി ഫാനിനെ അപേക്ഷിച്ച് ഒരു ഫാനിൻ്റെ കറണ്ടിൽ നമുക്ക് 4 ഫാനുകളോളം വർക്ക് ചെയ്യിക്കാം. ഇത്തരം BLDC ഫാനുകൾ നമ്മൾ അറിയുന്നത് പോലെ തന്നെ വളരെ ലോ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ലോ പവറിൽ തന്നെ ആണോ, അല്ലെങ്കിൽ വളരെ കറണ്ട് കുറഞ്ഞ രീതിയിലാണോ അത് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ആരും നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം ഒരു സാധാരണക്കാരായ ആളുകൾക്കത് ടെസ്റ്റിങ്ങിനൊന്നും അറിയില്ല. സാധാരണ ആ ഒരു ബോക്സിൽ അല്ലെങ്കിൽ അതിൻ്റെ മെൻഷൻ ചെയ്ത സ്ഥലത്ത് അതിൻ്റെ വാർഡ്സ് എത്രയാണോ ആ വാർഡ്സാണ് നമ്മൾ വിശ്വസിച്ച് വാങ്ങൽ. എന്നാൽ ഇന്ന് നമ്മളിവിടെ ഒരു BLDC ജസ്റ്റ് പരിചയപ്പെടുത്താണ്. ഈ ഒരു BLDCൻ്റെ കമ്പനി ഒന്നും ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ വീഡിയോ ഒന്നുമല്ല. കാരണം നമുക്കിതിൻ്റെ സത്യസന്ധമായിട്ടുള്ള എത്ര വാർഡ്സാണ് ഇതെടുക്കുന്നതെന്നുള്ള ഒരു ലൈവായിട്ടുള്ള ചെക്കിംഗ് ആണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത ഫാന് ലൈവായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൽ നമുക്ക് 4 ഫാനുകൾ അവൈലബിൾ ആയിട്ടുള്ള 4 BLDCകളാണ്. പക്ഷേ ഈ റെഗുലേറ്റർ നമുക്കിപ്പോൾ വർക്കിംഗ് അല്ല, കാരണം BLDC ഫാനുകൾക്ക് റെഗുലേറ്റർ ആവശ്യമില്ല. അപ്പോൾ അത് റിമോട്ട് കൺട്രോൾ ത്രൂ ആണ് BLDC ഫാന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഫാനിൻ്റെ ബോക്സ്, അതായത് കണക്ഷൻ ബോക്സ് അയച്ചു കഴിഞ്ഞ് അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫാനിൻ്റെ ലീഡ് ഏതാണോ ആ ലീഡ് നമ്മൾ സെപ്പറേറ്റ് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ഈ 4 ഫാനിൽ നിന്നും നമ്മൾ ഒരു അഡീഷണൽ ഒരു കേബിൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്താ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു ഫാനിൻ്റെ ലീഡാണ് നമ്മൾ സ്വിച്ചിൽ നിന്നും എടുത്ത് നമ്മൾ അഡീഷണൽ ഒരു കേബിൾ കൊടുത്ത് ലെങ്ത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പവർ അഡീഷണൽ കൊടുത്ത്, അതായത് മീറ്ററിൻ്റെ സഹായത്തോടു കൂടി പവർ അഡീഷണൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊടുക്കാത്തൊരു ഫാനാണെങ്കിൽ നേരെ ഫേസ് ന്യൂട്രറും പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ അങ്ങനെ പ്ലഗ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ ന്യൂട്രർ ഇത് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഞാൻ ഫേസ് കേബിൾ മാത്രമാണ് പുറത്തേക്ക് എടുത്തുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരെ അത് ചെക്ക് ചെയ്യുന്നത് ഒരു മൾട്ടി ഫങ്ഷൻ ആയിട്ടുള്ള ഒരു മീറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഒരു മീറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഫാനിൻ്റെ വാട്ട്സ് എത്രയാണെന്ന് ലൈവായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലഗിൽ നമ്മൾ എന്ത് ലോഡ് കൊടുത്താലും നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നമുക്കതിൻ്റെ ടോട്ടൽ വാട്ട്, പിന്നെ അതിൻ്റെ ആംബിയർ, അതിൻ്റെ കിലോ വാട്ട് അവർ, അതിൻ്റെ പെർഫെക്റ്റ് ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നിലവിൽ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കേബിൾ, അതായത് നമ്മൾ ആ ഫാനിൻ്റെ കേബിൾ, ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്ത ആ ഒരു യെല്ലോ കേബിൾ ഉണ്ടല്ലോ, ആ കേബിളിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. ഈ ഒരു കേബിൾ നമ്മൾ നേരെ നമ്മൾ പവർ ബോക്സിൽ, അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ മീറ്ററിൻ്റെ പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഫേസ് മാത്രം കണക്ട് ചെയ്താൽ മതി. കാരണം ഈ ഒരു മീറ്ററും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഫാനിൻ്റെ ന്യൂട്രറും തമ്മിൽ ലിങ്ക്ഡ് ആണ്. ആ ലിങ്ക്ഡ് അറിയാനാണ്, ആ ലിങ്ക് അറിയാൻ നമ്മൾ ഈ ഒരു ത്രൂ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പവർ അഡാപ്റ്റർ വെച്ചിട്ടാണ്, അതായത് ഒരു പവർ കേബിൾ വെച്ചിട്ടാണ്. അതായത് ഈ മീറ്ററിന് ഒരു കറണ്ട് വേണം, ആ കറണ്ട് CT കോയിൽ എന്നൊരു കോയിലുണ്ട്, ആ കോയിലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പവർ പ്ലഗിലേക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പവർ പ്ലഗിൻ്റെ ന്യൂട്രറും നമ്മളെ ഫാനിൻ്റെ ന്യൂട്രറും ഒക്കെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ നേരെ പ്ലഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മീറ്റർ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ വർക്ക് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നിലവിൽ നമുക്ക് 227 വോൾട്ടേജ് ആണ്, 0 ആംപിയർ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അപ്പോൾ 0 ആംപിയർ ആണ്. പിന്നെ വാട്ട്സ് ഇല്ല, പിന്നെ 50 ഹെർട്സ് ആണ്. പിന്നെ കിലോ വാട്ട് അവർ നമ്മൾ ജസ്റ്റ് ആദ്യം ചെക്ക് ചെയ്ത ഒരു ചെറിയൊരു കിലോ വാട്ടാണ് കാണിക്കുന്നത്. പിന്നെ പവർ ഫാക്ടർ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ലോഡ് ഓൺ ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ വാട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ BLDC ഫാനിൻ്റെ റിമോട്ട് വരുന്നത്. സാധാരണ BLDC ഫാനുകളൊക്കെ അധികം റിമോട്ട് കൺട്രോൾ ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലേറ്റർ അഡീഷണൽ കൊടുക്കേണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണൽ 5 സ്പീഡ് കാണുന്നുണ്ട്. പിന്നെ സ്പാർട്ട് കുറഞ്ഞ കുറച്ചും കൂടി സ്പീഡ് ആവും, പിന്നെ അതേപോലെ സ്പീഡ് കുറക്കാം, പിന്നെ ടർബോ സ്പീഡ് ഉണ്ട്, പിന്നെ 1, 4, 8 അങ്ങനെ ഹവർ സെറ്റ് ചെയ്യാം. 1 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ 8 മണിക്കൂറോ നമുക്ക് നിലവിൽ സെറ്റ് ചെയ്തിടാം. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു ബീപ് സൗണ്ട് കേൾക്കാം. ഓക്കെ, കേൾക്കുന്ന വീഡിയോയിൽ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു.
ഇപ്പോൾ നിലവിൽ നമ്മൾ ഓൺ ചെയ്തപ്പോൾ ചെറിയൊരു അതിൻ്റെ ബോർഡിൻ്റെ ചെറിയൊരു കറണ്ട് എടുക്കുന്നുണ്ട്, ഒരു 0.5 വാട്ട് മാത്രം എടുക്കുന്നുണ്ട്. അതായത് ബോർഡിലേക്ക് കറണ്ട് എത്തി എന്നുള്ള ജസ്റ്റ് ഒരു വാട്ടേജാണ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നേരെ ഫാനിലേക്ക് പോവാണ്. ഇതാണ് നമ്മളെ ഫാന്. ഫാനിൻ്റെ റിമോട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് ഒന്നാമത്തെ സ്പീഡിലേക്ക് കൺട്രോൾ ചെയ്യാം. ഞാൻ ഒന്നാമത്തെ സ്പീഡ് അടിക്കുകയാണ്. ചെറിയ ബീപ്സോടോട് കൂടി ആ ഫാന് വർക്ക് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഈ ഫാന് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ സ്പീഡിലാണ്. ഇനി നമുക്ക് നേരെ അതിൻ്റെ വാട്ടേജ് ലൈവായിട്ട് പോയേക്കാം. ഇപ്പം നിലവിൽ ഒന്നാമത്തെ സ്പീഡിൽ നമുക്ക് 5 വാട്ട് 5.something കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റണ്ണിങ് ആയത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പം ജസ്റ്റ് കുറച്ച് വാട്ട് കൂടും, എന്നിട്ട് നോർമൽ വാട്ടിലേക്ക് ഡൗൺ ആയിട്ട് വരും. അങ്ങനെയാണ് സാധാരണ നിലവിൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ സ്പീഡിൽ ഏകദേശം ഒരു 1-2-3 മിനിറ്റായി. അപ്പോൾ ഏകദേശം നമുക്കൊരു 6 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്പീഡിൽ 6 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാന് വർക്ക് ചെയ്യുന്നത് BLDC ടെക്നോളജി, അതായത് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട്, അതായത് ഒരു DC മോട്ടോറിൻ്റെ ഒരു സഹായത്തോട് കൂടിയാണ്. മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഫിക്സ്ഡ് ആക്കിയുള്ള ഒരു BLDC ഫാനാണ്. അപ്പോൾ BLDCൻ്റെ ഫാൻ അധികം ടോട്ടലായിട്ട് ക്ലിയർ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫാനിൻ്റെ ജസ്റ്റ് വാട്ടേജ് ലൈവായിട്ട് ഒന്ന് കാണിക്കുക എന്നുള്ള ജസ്റ്റ് ഉദ്ദേശമാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്നാമത്തെ സ്പീഡിലാണ് ഇപ്പോൾ ഈ 6 വാട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് രണ്ടാമത്തെ സ്പീഡ് വർക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ സ്പീഡിൽ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു നോർമൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു റണ്ണിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് രണ്ടാമത്തെ സ്പീഡ് അടിക്കുകയാണ്. 2 ബീപ്പ് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഒന്നും കൂടി സ്പീഡപ്പായി. ഇനി നമുക്ക് ജസ്റ്റ് നേരെ അതിൻ്റെ വാട്ടേജിലേക്ക് ലൈവായിട്ട് പോയി നോക്കാം. ഏകദേശം ഒരു 9-10 വാട്ടാണ് നമുക്ക് രണ്ടാമത്തെ സ്പീഡിൽ കാണിക്കുന്നത്. ജസ്റ്റ് റണ്ണിങ് ആയി ആ ഒരു അതിൻ്റെ മാക്സിമം RPM എത്തുന്നത് വരെ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ജസ്റ്റ് ഒരു 0.something ഉണ്ടാവുള്ളൂ, ഓവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 10 വാട്ട് കൂട്ടാം. ജസ്റ്റ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്, എന്നാൽ ഇറങ്ങി വരുന്നുണ്ട്. ഒരു നോർമൽ അതിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്പീഡപ്പ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ വാട്ടേജ് കാണിക്കും. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിൻ്റെ അടുത്തായി. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-11 എന്നൊരു 10 താഴെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 വാട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം 10 വാട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്പീഡിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ BLDC ഫാനിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സ്പീഡിലാണോ ഇടുന്നത് ആ സ്പീഡിൻ്റെ ആ ഒരു വാട്ടേജ് മാത്രമേ നമ്മൾ കൺസപ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ 10 വാട്ട് മാത്രം, നമ്മളൊരു സാധാരണ ഒരു LED ബൾബിൻ്റെ വാട്ടേജ് മാത്രമേ ഈ ഒരു ഫാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ സ്പീഡപ്പ് ഉണ്ട്. നമുക്കൊരു ഒരാൾക്കൊക്കെ നോർമലായിട്ട് 2-3 ആൾക്കൊക്കെ നോർമലായിട്ട് നേരം പുലരോളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പീഡപ്പാണ് 2. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് 3-ാമത്തെ സ്പീഡിലേക്ക് പോയേക്കാം. 3 സ്പീഡപ്പായി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നേരെ വാട്ടേജിലേക്ക് പോയേക്കാം. അത്യാവശ്യം ഒരു 15 വാട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. 15 ഏകദേശം ഒരു 16 വാട്ട് നമുക്ക് 3-ാമത്തെ സ്പീഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-ാമത്തെ സ്പീഡിൽ 6 വാട്ട്, 2-ാമത്തെ സ്പീഡിൽ ഒരു 10 വാട്ട്, 3-ാമത്തെ സ്പീഡിൽ 16 വാട്ട്. അപ്പോൾ 3 സ്പീഡൊക്കെ നമുക്ക് നോർമൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പീഡപ്പാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഫാന് ഉണ്ട്. അത്യാവശ്യം നേരം ഉൾക്കൊള്ളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പീഡപ്പാണ്. ഇനി നമുക്ക് കൂടുതൽ സ്പീഡപ്പ് ആവശ്യമുള്ള ആളുകൾക്ക് ഇനിയും കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ അടുത്ത 4-ാമത്തെ സ്പീഡിലേക്ക് പോവാണ്. 4 ബീപ്പ് സൗണ്ട് കേട്ടു. അപ്പോൾ അത് 4-ാമത്തെ സ്പീഡിലേക്ക് കടന്ന് നമുക്ക് നേരെ ലൈവ് അതിൻ്റെ വാട്ടേജിലേക്ക് പോയി നോക്കാം. ഒരു 21 വാട്ടേജാണ് കാണിക്കുന്നത്. 21-something. അപ്പോൾ 21 വാട്ടേജാണ് നമുക്ക് 4-ാമത്തെ സ്പീഡിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ മാക്സിമം സ്പീഡപ്പായ 5-ാമത്തെ സ്പീഡുണ്ട്. ആ സ്പീഡൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നമ്മൾ ഫാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 5-ാമത്തെ സ്പീഡപ്പ് റൗണ്ട് ചെയ്യാണ്. 5 ബീപ്പ് സൗണ്ട് കേട്ടോട് കൂടി ആ ഫാന് 5-ാമത്തെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലൈവായിട്ടുള്ള അതിൻ്റെ വാട്ടേജിലേക്ക് പോയി നോക്കാം.
27 വാട്ടാണ് മാക്സിമം ഉള്ള വാട്ടേജ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മാക്സിമം ഫാനിൻ്റെ വാട്ടേജ്. നമ്മൾ അതിൻ്റെ ബോക്സിലോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ പരസ്യം കാണുന്ന സമയത്ത് ഇത്ര വാട്ടേജ് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാട്ടേജാണ്. അതായത് അതിൻ്റെ ഫുൾ സ്പീഡിലുള്ള വാട്ടേജാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഫാൻ നമുക്കൊരു 27 വാട്ടേജാണ് നമുക്ക് പറയാം. അപ്പോൾ അത്യാവശ്യം BLDC ഫാനുകൾ കറക്റ്റ് വാട്ടേജിലാണ് കൊടുക്കുന്നത്. ഈ ഒരു കമ്പനി മാത്രമേ ഞാനിപ്പോൾ ചെക്കപ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കി കമ്പനി ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് 27 വാട്ടാണ് മാക്സിമം നമുക്ക് കാണിക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ വരുന്നത് നമ്മൾ വോൾട്ടേജിൻ്റെ വേരിയേഷൻ അങ്ങോട്ട് കൊണ്ട് വരുന്ന സമയം. എന്നാലും നമുക്കൊരു 27 റൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു BLDC ഫാൻ വർക്ക് ചെയ്യുന്നത് 28 വാട്ടാണ്. അപ്പോൾ 28 നമ്മൾ ബോക്സിലൊക്കെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടേജാണ്. അപ്പോൾ ഈ ഒരു 28 വാട്ടുള്ള ഫാൻ നമുക്കൊരു 3 ഉപയോഗിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 90 വാട്ട്. നമ്മൾ സാധാരണ ഒരു നോർമൽ ഫാൻ ഉപയോഗിക്കുകയാണെങ്കിൽ 90 വാട്ടേജാണ്. 80, 70, 90, 100 അങ്ങനെ ഒരു 2, 3, 4 വർഷം കഴിഞ്ഞ അനുസരിച്ച് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു 3 ഫാനിൻ്റെ കറണ്ട് കൊണ്ട് നമുക്ക് നോർമൽ ഫാനിന് 1 വർക്ക് റണ്ണായിരിക്കും. അപ്പോൾ നോർമൽ ഒരു റണ്ണിങ്ങിന് ഒറ്റ ഫാനിൻ്റെ കപ്പാസിറ്റിയോട് കൂടി നമുക്ക് 3 BLDC ഫാന് ഫുൾ സ്പീഡാണെങ്കിൽ വർക്ക് ചെയ്യും. ഇനി അത് നമ്മളെല്ലാം ഒരു 3 സ്പീഡിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു 3-4 സ്പീഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോർമൽ ഫാനിൻ്റെ 4 BLDC ഫാന് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ BLDC ഫാൻ പക്ക കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ വാട്ടേജ് കാണിക്കുന്നത്. അത്യാവശ്യം നോർമൽ വാട്ടേജിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്ത ഫാനിൻ്റെ ഒരു ഡീറ്റെയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ലെവൽ റേഞ്ചിലാണ് ഇതിൻ്റെ വാട്ടേജ് കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ കാരണം നമ്മൾ സാധാരണ ഒരു ആളുകൾ ആർക്കും ചെക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നില്ല. ജസ്റ്റ് നമ്മളത് മെൻഷൻ ചെയ്ത കറണ്ട് തന്നെയാണ് അത് കറക്റ്റായിട്ട് എടുക്കുന്നുള്ള ജസ്റ്റ് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാനിൻ്റെ പക്ക കറക്റ്റായിട്ട് തന്നെ നമുക്ക് 27 വാട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഫാനിൻ്റെ മെൻഷൻ ചെയ്ത അതേ വാട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നോർമലി സാധാരണ ആളുകൾ ഒന്നിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അതിലുള്ള സജ്ജീകരണങ്ങളും അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ടെക്നിക്കൽ ആയ ആളുകളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വാട്ടേജ് കറക്റ്റ് ലൈവായിട്ടൊന്ന് വർക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ടെക്നിക്കൽ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കേ.